ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഐഷാസ് ബ്ലോഗ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പനവെരുകി ഇതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പനമരം അല്ലേ പനമരം അതിൻ്റെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ പനേൻ്റെ പൊടി തന്നെ വാങ്ങാൻ കിട്ടും കടയിൽ കിട്ടുമെന്നറിയില്ല ഇത് ഇതിൽ റോഡിലൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിയതാണ് ഇതിൻ്റെ സ്റ്റെമ്മ് പീസായിട്ടും കിട്ടും അപ്പോൾ ഇത് എനിക്കിപ്പോൾ പൊടിയാണ് കിട്ടിയിട്ടുള്ളത് ഇതാണ് പനം പൊടി അപ്പോൾ ശരിക്കും നല്ല പൊടിയാണ് ഒട്ടും തരിയൊന്നുമില്ല അപ്പോൾ വീണ്ടും ഇനി തരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ പിന്നൊരു അര കപ്പ് വെള്ളമോ എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് പിന്നെ ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല കരിപ്പെട്ടി ഉണ്ടല്ലോ എന്താ പറയുക ചക്കര പനച്ചക്കര അല്ലാതെ തെങ്ങിൻ്റെ ചക്കരയാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാം കേട്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അത് പീസായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പീസ് മതിയാവും ഈ ഒരു പൊടി വരികയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് അലയിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഉരുക്കിയെടുക്കുകയൊക്കെ വേണം അപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇട്ട് വെച്ച് താനേ ഇത് മെൽട്ടായി വരും അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക അപ്പോൾ ഇതിനകത്ത് കുറച്ച് മണ്ണും പൊടിയൊക്കെ കാണും അപ്പോൾ അതൊക്കെ അരിച്ചെടുത്താൽ ആ മണ്ണ് കടിക്കില്ല അങ്ങനെ ചെയ്യാം ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് പനപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു കപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കാരണം ഈ പൊടീനേക്കാട്ടും കൂടുതൽ വെള്ളം ഒഴിച്ച് ആ പൊടി വെള്ളത്തിൽ അലിഞ്ഞ് കുറച്ച് ഊറി നിൽക്കുമല്ലോ അപ്പോൾ വെള്ളം മേലെ പൊടി താഴെയായിട്ട് വരണം എന്നിട്ട് നമ്മൾ ആ വെള്ളം ഒഴുക്കി കളയണം എന്തെങ്കിലും കറയോ ചവർപ്പ് പോലെയൊക്കെ തോന്നും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കൂവ മുത്താറിപ്പൊടിയൊക്കെ വാവൊക്കെ ഒക്കെ ഇങ്ങുണ്ടാക്കി കുറുക്കി കൊടുക്കുമല്ലോ അപ്പോൾ അതിങ്ങനെ ചെയ്തിട്ടല്ലേ അപ്പോൾ അതുപോലെ ചെയ്താൽ ആ ഒരു ചവർപ്പ് ഒഴിവായി കിട്ടും ഇനി പൊടി കിട്ടിയില്ലെങ്കിലും പീസ് ഈ പനയുടെ പീസ് കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ ആൾ കിട്ടുക വൈറ്റ് കളർ ഒരു മരത്തിൻ്റെ ചെറിയ പീസ് കിട്ടും അപ്പോൾ അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ഇതുപോലെ പൊടിയായിട്ട് കിട്ടും പിന്നെ ഒന്ന് അരിച്ചെടുത്ത് രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴുക്കി കളിഞ്ഞാൽ ഇതുപോലെ ഫൈൻ പൗഡർ ആയിട്ട് കിട്ടും നമുക്ക് അതുപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇനി പൊടി കിട്ടിയില്ലാന്ന് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് പീസ് കിട്ടിയാലും നമുക്കുണ്ടാക്കാം നമ്മുടെ ശർക്കര നന്നായിട്ട് ശർക്കര അല്ല ചക്കര മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് ഞാൻ എന്നിട്ട് അരിച്ച് മാറ്റിയതാണ് മണ്ണൊക്കെ പോക്കി മാറ്റിയതാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നേരത്തെ ഇളക്കി വെച്ചിട്ടുള്ള പൊടി നന്നായിട്ട് അലിഞ്ഞ് ഈ പൊടി താഴെയും വെള്ളം മേലെയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തെളിഞ്ഞ് വന്നിട്ടുള്ള വെള്ളം ഞാൻ ഒഴുക്കി കളയാണ് അപ്പോൾ ആ ഒരു കുറയൊക്കെ ഒഴുക്കി ഇനി ഇനി ഇത് പൊടിയാണ് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം ആദ്യം ഒരു അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് അതിലേക്ക് ഈ ഊറി വന്നിട്ടുള്ള പനപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ശർക്കര വെള്ളം നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടില്ലേ ചക്കര ആ ചക്കര വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കര തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ സാധാ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ചിട്ടൊക്കെ ഇത് ചെയ്യാം അപ്പം ഇത് എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഉണ്ട് അന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയപ്പോൾ ഇത് കുറേ അധികം ഉണ്ട് അപ്പോൾ പനയിലും ഇത് വെച്ചുണ്ടാക്കി നോക്കാം എന്തായാലും രണ്ടും മരത്തുനിന്ന് കിട്ടുന്ന സാധനമാണല്ലോ എങ്ങനെയുണ്ട് നോക്കാം പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ വീഡിയോയും കൂടി എടുക്കാം ഇനി ശർക്കര വെള്ളവും അല്ല ഈ ചക്കര വെള്ളവും ഈ പൊടിയും കൂടി നന്നായിട്ട് ഇളക്കി യോജിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക ഇന്ന് കൈ ഇളക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് അടിയിൽ പിടിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വളരെ സിമ്മും മതി ഫ്ലെയിമൊക്കെ അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു അഞ്ച് അഞ്ച് പത്ത് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊരു തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം കാരണം കുറച്ച് ഇങ്ങനെ ഒരു തിക്നെസ്സായിട്ട് ഇറ്റി വീഴുന്നത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ശരിക്കും പനേൻ്റെ തനതായ ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കാതിരിക്കുകയാണ് നല്ലത് എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് വീട്ടിൽ പ്രായമായ അവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഒരുപാട് കഴിച്ചു കാണും ചെറുപ്പത്തിൽ അപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്ത് കഴിഞ്ഞു തേങ്ങാപ്പാലും രണ്ട് പാലും ഒക്കെ ഇതിലൊഴിച്ചു കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് കുറുകി വരുന്ന വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് എന്തായാലും എടുക്കും അപ്പോൾ വളരെ സിമ്മലിറ്റ് വേണം ഇത് ചെയ്യാൻ ഇതാ ഇതുപോലെ ആയി വരിങ്ങനെ പൊട്ടി വരും ഇങ്ങനെ പൊട്ടി വന്നാൽ അതിൻ്റെ അർത്ഥം അത് ഫുള്ള് മെന്ത് കഴിഞ്ഞു എന്നാണ് ഇനി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇത് ഇനി ഒന്നും കൂടി വരുകി കുറുകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി ഒരു ഒരഞ്ച് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പനപ്പൊടി റെഡി ആയിട്ടുണ്ട് പന ചക്കര ഇട്ട് വരട്ടിയതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ